കരിയർ സംബന്ധമായ അറിവുകൾ പകർന്നു നൽകുന്ന കരിയർ മലയാളം എന്ന ചാനലിലേക്ക് സ്വാഗതം. പ്ലസ് ടുവിന് ശേഷം നിയമ പഠനത്തിന് അഡ്മിഷൻ നേടുവാനുള്ള പ്രധാനപ്പെട്ട എൻട്രൻസ് ടെസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നതാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി CLAT, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്നതിന്റെ ചുരുക്കമാണ് CLAT. ഇന്ത്യയിലുള്ള 19 നാഷണൽ യൂണിവേഴ്സിറ്റികളിൽ ലഭ്യമായ സീറ്റുകളിലേക്കുള്ള അഡ്മിഷനു വേണ്ടിയാണ് CLAT നടത്തപ്പെടുന്നത്. ഓരോ വർഷവും ഓരോ യൂണിവേഴ്സിറ്റിയാണ് ഈ പരീക്ഷ നടത്തുന്നത്. നിയമരംഗത്തെ UG PG കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനു വേണ്ടിയാണ് ഈ പരീക്ഷ. രണ്ടു തരത്തിലുള്ള LLB പ്രോഗ്രാമുകളാണ് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളത്. പ്ലസ് ടുവിന് ശേഷം ഡിഗ്രിയോടൊപ്പം ലോ ബിരുദം നേടാനാകുന്ന 5 വർഷ BA LLB പ്രോഗ്രാം. രണ്ടാമതായി ബിരുദത്തിന് ശേഷം 3 വർഷം കൊണ്ട് നിയമ ബിരുദം നേടാനാകുന്ന LLB പ്രോഗ്രാം. ഈ വീഡിയോയിൽ പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള 5 വർഷ BA LLB ബിരുദത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഡിഗ്രിക്കാർക്ക് വേണ്ടിയുള്ള LLB പ്രോഗ്രാമിനെ പറ്റി മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. CLAT ഒഫീഷ്യൽ വെബ്സൈറ്റ് CLAT.ac.in. CLAT അഡ്മിഷൻ നേടാനാകുന്ന സൗത്ത് ഇന്ത്യയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ ഇവയൊക്കെയാണ്: ദ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് കൊച്ചി, തമിഴ്നാടു നാഷണൽ ലോ സ്കൂൾ തിരുച്ചിറപ്പള്ളി, നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ബംഗളൂരു, നാഷണൽ അക്കാഡമി ഓഫ് ലീഗൽ സ്റ്റഡി ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റി ഓഫ് ലോ ഹൈദരാബാദ്, ദാമോദരം സഞ്ജീവിയ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി വിശാഖപട്ടണം. ഇവയെ കൂടാതെ മറ്റു 14 നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ കൂടി CLAT അഡ്മിഷൻ ലഭിക്കാവുന്നതാണ്. എൻട്രൻസ് എക്സാമിനുള്ള യോഗ്യത 12th class പാസ്സായിരിക്കണം. എന്നാൽ 12th class എഴുതാൻ പോകുന്നവർക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ്. ഉയർന്ന പ്രായപരിധിയില്ല. ജനറൽ OBC കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് മിനിമം +2 45% മാർക്കും SC ST വിദ്യാർത്ഥികൾക്ക് +2 മിനിമം 40% മാർക്കും ഉണ്ടായിരിക്കണം. പരീക്ഷാ രീതി: 200 മാർക്ക് ലഭ്യമാകുന്ന 200 ചോദ്യങ്ങളുള്ള മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷയാണ് CLAT. 2 മണിക്കൂർ ദൈർഘ്യമാണുള്ളത്. ശരിയായ ഉത്തരത്തിന് 1 മാർക്കും തെറ്റായ ഉത്തരത്തിന് -0.25 മാർക്കും ലഭിക്കുന്നതാണ്. 5 വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണുള്ളത്. കോംപ്രിഹെൻഷൻ ഉൾപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം 40 മാർക്ക്, പൊതുവിജ്ഞാനവും കറണ്ട് അഫയേഴ്സും 50 മാർക്ക്, അടിസ്ഥാന ഗണിതം 20 മാർക്ക്, നിയമ അഭിരുചി ചോദ്യങ്ങൾ 50 മാർക്ക്, ലോജിക്കൽ റീസണിംഗ് 40 മാർക്ക്. ആപ്ലിക്കേഷൻ ഫീ ജനറൽ OBC വിഭാഗത്തിന് 4000 രൂപയും SC ST വിഭാഗത്തിന് 3500 രൂപയുമാണ്. മുൻവർഷത്തെ ചോദ്യ പേപ്പറുകൾ 500 രൂപയ്ക്ക് ലഭ്യമാണ്. വിശദമായ വിവരങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റായ CLAT.ac.in/ ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. പണമടയ്ക്കുവാൻ ഓൺലൈൻ ഓഫ്ലൈൻ സംവിധാനങ്ങൾ ലഭ്യമാണ്. CLAT 2018 ആപ്ലിക്കേഷൻ ഫോമുകൾ 31 മാർച്ച് വരെ ലഭ്യമാണ്. CLAT എക്സാം 13 മെയ് 3 മണി മുതൽ 5 മണി വരെ നടത്തപ്പെടുന്നു. റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് 31 മെയ് 2018. അടുത്തതായി AILET അഥവാ ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ്. നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹിയിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയാണ് ഈ പരീക്ഷ നടത്തപ്പെടുന്നത്. BA LLB ഡിഗ്രിക്ക് 80 സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ. യോഗ്യതാ പരീക്ഷയായ +2 മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. ജനുവരി മുതൽ ഏപ്രിൽ ആദ്യ ആഴ്ച വരെ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് NLUDelhi.ac.in. പരീക്ഷാ രീതി: AILET എക്സാം എല്ലാ വർഷവും മെയിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് നടത്തപ്പെടുന്നത്. 150 മാർക്കിന്റെ 150 ചോദ്യങ്ങളുള്ള 2.5 മണിക്കൂർ പരീക്ഷയാണ്. ജനറൽ നോളജ്, ഇംഗ്ലീഷ്, അടിസ്ഥാന ഗണിതം, ലോജിക്കൽ റീസണിംഗ്, നിയമ അഭിരുചി തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയിൽ ഉണ്ടായിരിക്കുക. ആപ്ലിക്കേഷൻ ഫീ ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് 3050 രൂപയും SC ST വിദ്യാർത്ഥികൾക്ക് 1050 രൂപയുമാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ലഭ്യമാണ്. കേരളത്തിലുള്ളവർക്ക് കൊച്ചിയും ചെന്നൈയുമാണ് അടുത്തുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ. അടുത്തതായി KLEE. കേരളത്തിലെ നിയമ അഡ്മിഷനായി നടത്തപ്പെടുന്ന പരീക്ഷയാണ് കേരള ലോ എൻട്രൻസ് ടെസ്റ്റ് അഥവാ KLEE. എല്ലാ വർഷവും ജൂലൈയിലാണ് KLEE നടത്തപ്പെടുന്നത്. ജൂൺ മാസത്തിൽ ആപ്ലിക്കേഷൻസ് തുടങ്ങുന്നു. KLEE 3 വർഷ LLB കോഴ്സിനും 5 വർഷ LLB കോഴ്സിനുമുള്ള അഡ്മിഷനായാണ് നടത്തപ്പെടുന്നത്. യോഗ്യതാ പരീക്ഷയായ +2 മിനിമം 45% മാർക്ക് ഉണ്ടായിരിക്കണം. പരീക്ഷാ രീതി: 3 മണിക്കൂർ ദൈർഘ്യമുള്ള പെൻ പേപ്പർ മോഡിലാണ് പരീക്ഷ നടത്തപ്പെടുന്നത്. 3 മാർക്ക് വീതമുള്ള 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പരീക്ഷയിലുള്ളത്. ഓരോ തെറ്റുത്തരത്തിനും 1 മാർക്ക്
കുറയുന്നതായിരിക്കും. ജനറൽ ഇംഗ്ലീഷിൽ നിന്നും 65, ജനറൽ നോളജിൽ നിന്നും 65, നിയമ പഠനത്തിനായുള്ള അഭിരുചി വിഷയത്തിൽ നിന്നും 70 ചോദ്യങ്ങൾ. യോഗ്യതാ മാനദണ്ഡം KLEE-യിൽ ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ പെട്ടവർ 10% മാർക്കും SC/ST വിഭാഗത്തിൽ പെട്ടവർ 5% മാർക്കും നേടിയിരിക്കണം. ആകെ മൊത്തം 600 മാർക്കാണ്. റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഏകജാലക സംവിധാനത്തിലൂടെയാണ് അഡ്മിഷൻ നടത്തപ്പെടുന്നത്. കേരള ലോ എൻട്രൻസ് എക്സാം 4 ഗവൺമെന്റ് ലോ കോളേജുകളിലേക്കും 18 സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെയും സീറ്റുകളിലേക്കുള്ള അഡ്മിഷനായാണ് നടത്തുന്നത്. 4 ഗവൺമെന്റ് ലോ കോളേജുകൾ ഇവയാണ്: ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരം, ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളം, ഗവൺമെന്റ് ലോ കോളേജ് തൃശൂർ, ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട്. ബാക്കിയുള്ള സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുടെ വിവരങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മറ്റുള്ള നിയമ എൻട്രൻസ് പരീക്ഷകൾ നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. എൽസാറ്റ് ഇന്ത്യ അഥവാ ലോ സ്കൂൾ അഡ്മിഷൻ ടെസ്റ്റ്. പ്രധാനമായും ജിൻഡാൽ ഗ്ലോബൽ ലോ സ്കൂൾ പോലെയുള്ള പ്രശസ്തമായ നിരവധി പ്രൈവറ്റ് കോളേജുകളിലേക്കുള്ള അഡ്മിഷനായി നടത്തപ്പെടുന്ന എൻട്രൻസ് ടെസ്റ്റാണ്. LET ലോയഡ് ലോ കോളേജ് നോയിഡ ഉത്തർപ്രദേശിലേക്കുള്ള അഡ്മിഷനായി നടത്തപ്പെടുന്നു. യുൽസാറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസ് ഡെറാഡൂണിലെ നിയമ ബിരുദത്തിലേക്കുള്ള സീറ്റുകളിലേക്കുള്ള അഡ്മിഷനു വേണ്ടി നടത്തപ്പെടുന്നു. SET സിംബയോസിസ് ലോ സ്കൂൾ പൂനെ, നോയിഡ, ഹൈദരാബാദ് ക്യാമ്പസുകളിലേക്കുള്ള അഡ്മിഷനായി നടത്തപ്പെടുന്നു. BHU ലോ അഡ്മിഷൻ ടെസ്റ്റ് അഥവാ BLAT ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വാരണാസിയിലേക്കുള്ള അഡ്മിഷനു വേണ്ടി നടത്തപ്പെടുന്നു. AMU സ്കൂൾ ഓഫ് ലോ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശിലേക്കുള്ള അഡ്മിഷനായി നടത്തപ്പെടുന്നു. കോമൺ എൻട്രൻസ് ടെസ്റ്റ് അഥവാ CET ഗുരു ഗോവിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി ഡൽഹിയിലേക്കുള്ള അഡ്മിഷനായി നടത്തപ്പെടുന്നു. കൂടുതൽ കരിയർ സംബന്ധമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.